മല കയറിയാൽ രണ്ട് ഗുണം, വീരപരിവേഷവും വീടും. നാല് ദിവസമായി ബാബുവാണല്ലോ മാധ്യമങ്ങളിലെ താരം. മനസ്സിലായില്ലേ? ആ ബാബു തന്നെ. വനംവകുപ്പിന്റെ കണ്ണു വെട്ടിച്ച് മല കയറി താഴോട്ടിറങ്ങാൻ കഴിയാതെ പാറയിടുക്കിലിരിക്കേണ്ടി വന്ന ബാബു. ആ ബാബുവിന്റെ കുടുംബചരിത്രം എഴുതാനും ബാബുവിനെ വാഴ്ത്തിപ്പാടാനും മലയാളത്തിലെ നമ്പർ വൺ ദിനപത്രം ഇന്നലെ സൺഡേ സപ്ലിമെന്റിലെ ഫീച്ചർ പേജ് പോലും മാറ്റിവെച്ചു. കേരളത്തിലൊരു പുതിയ ചൊല്ലുപോലും രൂപപ്പെട്ടിരിക്കുന്നു. ജനിക്കുകയാണെങ്കിൽ ബാബുവായി ജനിക്കണം. കാരണം നിയമലംഘനം നടത്തിയവനെ 3,50,000 രൂപ ചെലവ് ചെയ്ത് ഗവൺമെന്റ് രക്ഷിച്ചെടുത്തു എന്ന് മാത്രമല്ല, അതിനു പുറമെ ഒന്നിനു പുറകെ ഒന്നായി മുഖ്യധാരാ മാധ്യമങ്ങൾ ബാബുവിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി കാത്തു നിൽക്കുന്നു. രാഷ്ട്രീയക്കാരുടെ നിര വേറെ. പക്ഷെ നമ്മളെയെല്ലാം ഞെട്ടിച്ചു കളഞ്ഞത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനാണ്. എം പി ബാബുവിനെ സന്ദർശിച്ച് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചോദ്യം വി കെ ശ്രീകണ്ഠൻ എം പിയോട് തന്നെയാണ്, എന്ത് രാജ്യസേവനത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക സേവനത്തിന്റെ പേരിലാണ് എം പി ബാബുവിന് മാത്രം വീട് വാഗ്ദാനം ചെയ്തത്? സത്യത്തിൽ ജീവൻ പണയം വെച്ച് ബാബുവിനെ രക്ഷിച്ച ആ സൈനികനല്ലേ എം പി തന്റെ ഫണ്ടിൽ നിന്ന് പാരിതോഷികം കൊടുക്കേണ്ടിയിരുന്നത്? കേവലം പബ്ലിസിറ്റിക്ക് വേണ്ടി നിയമലംഘനങ്ങളെ നാം പ്രോത്സാഹിപ്പിക്കാമോ? ഇനി പാവങ്ങളെ സഹായിക്കുക എന്നതാണ് എം പിയുടെ ലക്ഷ്യമെങ്കിൽ പാലക്കാട് ബാബുവിനെ പോലെയോ അതിലധികമോ കഷ്ടതയനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെയും പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായും നിയമം പാലിച്ചു ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് തന്നെയാണ് ബാബുവിനേക്കാൾ എം പി ഫണ്ടിൽ നിന്ന് വീട് സ്വീകരിക്കാനുള്ള യോഗ്യത. ഒരു കാര്യം പറയാതെ വയ്യ, ഇത്തരം കാര്യങ്ങളെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും പ്രോത്സാഹിപ്പിച്ചാൽ മലമുകളിൽ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ പലരെയും കാണാൻ തുടങ്ങും. അവരെയൊക്കെ രക്ഷിക്കാൻ ബജറ്റിൽ എല്ലാ വർഷവും തുക വകയിരുത്തേണ്ടിയും വരും. നിയമലംഘനം നടത്തി മല കയറിയതിന്റെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് 75 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയ മലമുകളിലെ ബാബുവിനെ പ്രകീർത്തിച്ച മാധ്യമങ്ങളും ബാബുവിന് മാത്രം സമ്മാനമായി വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ച എം പിയും രക്ഷിച്ചവരെ കാണാതെ ബാബുവിന് മാത്രം പാരിതോഷികം സമ്മാനിച്ച പൗരപ്രമുഖരും ദ്രോഹം ചെയ്യുന്നത് പൊതുസമൂഹത്തോടാണ് എന്ന് മറക്കേണ്ട. ജീവൻ പണയം വെച്ച് രക്ഷിക്കാൻ ശ്രമിച്ച സൈനികരുടെ വീര്യത്തെയും ദേശസ്നേഹത്തെയും തളർത്തിക്കളയുന്ന നടപടികളാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്നും പാലക്കാട് എം പിയിൽ നിന്നും ഉണ്ടായതെന്ന് ഇത്തരുണത്തിൽ പറയാതെ വയ്യ.